नमस्कार एस बी मोजो चानल एल स्वागत इन नाम पढ़ा अंजाम क्लास मलयाल अनंद विहायस अ प्रवर्तन पढ़ा पेज मुपति आ प्रवर्तन नोक ई असुलभ निमिष एरूड़ा ऐसा यूरी गगारिन इंगे पर उत्तर ബഹിരാകാശ വാഹനത്തിൽ കയറുന്നതിനു മുൻപ് പത്രങ്ങൾക്ക് റേഡിയോവിനും വേണ്ടി ഒരു പ്രസ്താവന ചെയ്യണമെന്ന് യൂറിയോട് ആവശ്യപ്പെട്ടു. അത്യധികം ഉൽക്കണ്ഠയോടും ആത്മാഭിമാനത്തോടും യൂറി സംസാരിച്ച വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജ് 36ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂറി ബഹിരാകാശത്തു നിന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒരു വിവരണം തയ്യാറാക്കൂ. അതിന്റെ ഉത്തരം, ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള അത്ഭുത കാഴ്ചകൾ യൂറി വിവരിക്കുന്നുണ്ട്. താഴെ വെള്ളി രേഖ പോലെ നീണ്ടുകിടക്കുന്ന സൈബീരിയയിലെ മഞ്ഞുറഞ്ഞ മഹാനദികൾ അത്യന്തം വിരളമായ ദൃശ്യമായിരുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്ന് സന്ദേശം വന്നു. എല്ലാം വ്യക്തമായി കേൾക്കാം, സുഖം തന്നെ എന്ന് മറുപടി പറഞ്ഞു. നദികളും കാടുകളും മേഘങ്ങളും ഒക്കെ വ്യക്തമായി കാണാം. മനോഹരമായ കാഴ്ചകൾ. ആകാശത്തിന്റെ അനന്ത വിശാലതയെ ചിന്തിക്കിടക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ഉഴുതുമറിച്ച വയലിൽ പുതുതായി വിതച്ച ഗോതമ്പ് മണികൾ പോലെ യൂറിക്ക് തോന്നി. നക്ഷത്രങ്ങളുടെ പ്രഭയെ കെടുത്തിക്കൊണ്ട് പ്രപണ്ഡ പ്രഭയോടെ സൂര്യൻ കത്തിജ്വലിക്കുന്നു. ബഹിരാകാശത്ത് വെച്ച് സൂര്യനെ നോക്കുക വയ്യ. ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ നൂറരട്ടി തീവ്രതയുണ്ട് ആ പ്രകാശത്തിന്. സൂര്യന്റെ തീവ്ര കിരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വാഹനത്തിന്റെ കിളിവാതിൽ ഫിൽറ്റർ വെച്ച് അടച്ചിടേണ്ടി വന്നു. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ ആദ്യമായി കാണാനുള്ള ഭാഗ്യം യൂറയ്ക്ക് ഉണ്ടായി. ഭൂഗോളത്തിന് ചുറ്റും ഇളം നീല നിറത്തിലുള്ള ഒരാവരണം, അകലും തോറും ഇളനീല കടുനീലയായും പിന്നീട് വയലറ്റായും അവസാന കറുപ്പായും മാറുന്നു. നിറങ്ങളുടേതായ ഈ മാറ്റം ഹൃദ്യമായിരുന്നു. ബഹിരാകാശ വാഹനം പെട്ടെന്ന് ഭൂഗോളത്തിന്റെ സൂര്യനെതിരായ ഭാഗത്തേക്ക് പ്രവേശിച്ചു. സൂര്യപ്രകാശത്തിന് പകരം ചുറ്റിലും കട്ടപിടിച്ച ഇരുട്ട്. ഭൂമിയിലെ ചില നഗരങ്ങളിലെ മങ്ങിയ പ്രകാശമൊന്നും കാണാനില്ല. ബഹിരാകാശ വാഹനം 9:15 ഭൂമിയുടെ നിഴലിൽ നിന്ന് പുറത്ത് കടന്നു. വീണ്ടും വെളിച്ചത്തിന്റെ മഹാപ്രവാഹം ഓറഞ്ച് നിറമുള്ള ചക്രവാളത്തിൽ റോറിച്ചിന്റെ ക്യാൻവാസ് ചിത്രങ്ങളെ അനുസ്മരിക്കുന്ന വിധത്തിൽ വിവിധ വർണ്ണങ്ങൾ ചേർന്ന ചിത്രങ്ങൾ. അടുത്ത പേജ് 36ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആദ്യ ബഹിരാകാശ യാത്രികനാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എനിക്കുണ്ടായ വികാരങ്ങൾ എന്തൊക്കെ ആയിരുന്നു എന്ന് വിവരിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ വികാര വിചാരങ്ങളായിരിക്കും അപ്പോൾ ഗഗാറിന് ഉണ്ടായിട്ടുണ്ടാവുക? അതിന്റെ ഉത്തരം, ലോകത്തിനും ആദ്യമായി പോകുന്ന ബഹിരാകാശ യാത്രികനാണ് താൻ. ലോകത്തിൽ ആദ്യമായി പോകുന്ന ബഹിരാകാശ യാത്രികനാണ് താൻ. ആരാലും അറിയപ്പെടാതെ റഷ്യയിലെ ഒരു കോണിൽ ജീവിച്ച മനുഷ്യൻ ലോകം മുഴുവൻ അറിയപ്പെടുന്നു. എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നു. ആരാലും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയിലേക്ക് എത്തപ്പെടുന്നു. ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ തന്റെ കണ്ണിലൂടെ വാക്കുകളിലൂടെ ലോകത്തോട് പറയേണ്ടി വരുന്നു. ലോകത്തിന്റെ നിറവയിൽ ഒരേ ഒരാൾ യൂറി ഗഗാറിൻ, ലോക അവസാനം വരെ പറയപ്പെടുന്ന പേര്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങൾ കാണാനുള്ള അവസരം. പോകുന്ന പോക്കിൽ മരിച്ചാലും യശസ് നിലനിൽക്കും. ഭയം വേണ്ട. ഒരു മനുഷ്യന് സാധിക്കാത്ത ഉയരത്തിൽ എത്തപ്പെട്ടതിലുള്ള കൃതാർത്ഥത. അറിയുന്നവരും അറിയാത്തവരുമായ കോടാനുകോടി മനുഷ്യരുടെ ആശംസകൾ, പ്രാർത്ഥനകൾ, ഉദ്യോഗങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം യൂറി ഗഗാറിനിലായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് അതിരറ്റ സന്തോഷം കൊടുത്തു. അദ്ദേഹത്തിന് പറയാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു. അടുത്ത പേജ് 36ലെ നാലാമത്തെ ക്വസ്റ്റ്യൻ, യൂറിയെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത ബോധം എന്ന അനുഭവമേ ഉണ്ടായില്ല. ഈ സന്ദർഭത്തിൽ
യൂറിക്ക് പ്രചോദനവും ആശ്വാസവും ആകുന്ന രീതിയിൽ നമുക്കും ഒരു സന്ദേശം തയ്യാറാക്കാം. ഉത്തരം യൂറി ഗഗാറിൻ, നിങ്ങൾ വിഷമിക്കേണ്ട. ബഹിരാകാശ പേടകത്തിലെ താങ്കളുടെ യാത്ര ലോകം മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകാന്തത നിങ്ങളെ വിരസമാക്കുന്നുണ്ടാകാം, പക്ഷേ ഭൂമിയിലുള്ള കോടാനുകോടി മനുഷ്യരുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ട്. അവരുടെ ആശയും അഭിലാഷവുമാണ് താങ്കൾ. ലോകത്തെ നേരിട്ട് കണ്ടവനെന്ന ഖ്യാതി നിങ്ങൾക്കുണ്ട്. ആർക്ക് ലഭിക്കാത്ത ഈ അസുലഭ അവസരം താങ്കൾക്ക് കൈവന്നതിൽ ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ യാത്ര ശ്രേയസ്കരമാണ്. എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ നേരുന്നു.